ഏറ്റവും പ്രചാരത്തിലുള്ള ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പാണ് വാട്സ്ആപ്പ്. ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ മാത്രമല്ല പ്രതിദിനം കൈമാറ്റം ചെയ്യപ്പെടുന്ന മെസ്സേജുകളുടെ എണ്ണത്തിലും വാട്സ്ആപ്പ് തന്നെയാണ് മുന്നിൽ. സാധാരണ മെസ്സേജുകളും കോളുകളും ചെയ്തുകൊണ്ടിരുന്ന സ്മാർട്ട്ഫോൺ ഉപഭോക്താക്കളെല്ലാം വാട്സ്ആപ്പിന്റെ പിന്നാലെയായിട്ട് വർഷങ്ങൾ പലതായി. എന്നാൽ ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് ഒരു മുട്ടൻ പണിയുമായി വന്നിരിക്കുകയാണ് വാട്സ്ആപ്പ്. വാട്സപ്പിന്റെ സേവന നിബന്ധനകളിൽ വലിയ മാറ്റം കൊണ്ടുവരികയാണ്. February 8 ഈ നിബന്ധനകൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ട്. ഫേസ്ബുക്കിന്റെ ഉടമസ്ഥതയിലുള്ള വാട്സപ്പിന്റെ പുതിയ സ്വകാര്യതാ നയം ഉപഭോക്താക്കൾ അംഗീകരിക്കാത്ത പക്ഷം അവർക്ക് ആപ്പ് തുടർന്ന് ഉപയോഗിക്കാൻ കഴിയില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഉപയോഗ നിബന്ധനകളും സ്വകാര്യതാ നയങ്ങളും പരിഷ്കരിക്കുന്നത് സംബന്ധിച്ച സന്ദേശം കമ്പനി കഴിഞ്ഞ ദിവസം മുതൽ ഉപഭോക്താക്കൾക്ക് നൽകി തുടങ്ങി. വാട്സപ്പ് ഉപയോഗിക്കുന്നവരുടെ ഫോൺ വിവരങ്ങളും സ്ഥല വിവരങ്ങളും ഞങ്ങൾ ശേഖരിക്കും. ഹാർഡ്വെയർ മോഡൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിവരങ്ങൾ, ബാറ്ററി ചാർജ്, സിഗ്നൽ വിവരങ്ങൾ, കണക്ഷൻ വിവരങ്ങൾ, ഭാഷ, IP വിലാസം തുടങ്ങിയ വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുമെന്നാണ് കമ്പനി പറയുന്നത്. മാത്രമല്ല ഫേസ്ബുക്കുമായും മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അതിന്റെ അനുബന്ധ സേവനങ്ങളുമായും വാട്സപ്പ് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ പങ്കിടുമെന്നും പുതിയ നിബന്ധനയിൽ പറയുന്നു. സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഉപഭോക്താക്കളുടെ ഇഷ്ടങ്ങളും രീതികളും മനസ്സിലാക്കി ഓരോ ഉപഭോക്താക്കൾക്കും പ്രത്യേക സേവനം കസ്റ്റമൈസ് ചെയ്യുന്നതിനുമാണ് വിവരശേഖരണം എന്നാണ് വാട്സപ്പിന്റെ വിശദീകരണം. February 8 പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. തുടർന്ന് പുത്തൻ നിബന്ധനകൾ അംഗീകരിക്കാത്തവരുടെ വാട്സപ്പ് അക്കൗണ്ടിന്റെ പ്രവർത്തനം നിലച്ചേക്കും. അതേസമയം വാട്സപ്പിന്റെ പുതിയ നിബന്ധനകൾക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനം ഉയരുന്നുണ്ട്.